SFIO യുടെ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ ഉത്തരവ് ഇറങ്ങിയിരിക്കുന്നത് ഇന്നലെയാണ്, 31 തീയതി, ജനുവരി 31-നാണ് ഉത്തരവ് ഇറങ്ങിയിരിക്കുന്നത്. 6-അംഗ സംഘത്തെയാണ് നിയോഗിച്ചിരിക്കുന്നത്. അതിൽ പ്രസാദ് ഡെല്ലി അഡീഷണൽ ഡയറക്ടർ, ഒപ്പം എം അരുൺ പ്രസാദ് ഡെപ്യൂട്ടി ഡയറക്ടർ, കെ പ്രഭു, എ ഗോകുൽനാഥ്, കെ എം എസ് നാരായൺ, വരുൺ ബി എസ് ഡെപ്യൂട്ടി ആർ ഒ സി ആയിട്ടുള്ള രണ്ടുപേരുണ്ട്, ഡെപ്യൂട്ടി ഡയറക്ടേഴ്സുണ്ട്, അഡീഷണൽ ഡയറക്ടറുണ്ട്. അങ്ങനെയുള്ള ഒരു ഉന്നത ഉദ്യോഗസ്ഥരുടെ 6-അംഗ സംഘമാണ് ഈ കേസിന്റെ അന്വേഷണത്തിനായി വരുന്നത്. അതായത് വളരെ ഗൗരവത്തോടു കൂടി തന്നെ ഈ അന്വേഷണത്തെ അവർ സമീപിച്ചിരിക്കുന്നു എന്ന് വേണം അതിൽ നിന്ന് മനസ്സിലാക്കാൻ. ഇക്കാര്യത്തിൽ അന്വേഷിക്കാൻ പോകുന്നത് എക്സാലോജിക്കിന്റെ, അതുപോലെ തന്നെ കൊച്ചിൻ മിനറൽസ് ആൻഡ് റൂട്ടൈൽ ലിമിറ്റഡിന്റെ, ഒപ്പം കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് KSIDC ഈ മൂന്ന് പേരുടെയും ഇടപാടുകൾ സുതാര്യമായിരുന്നു അല്ലെങ്കിൽ നിയമപരമായിരുന്നു എന്നൊക്കെ വാദിക്കുന്നതിന് മുന്നിലേക്കാണ് കൃത്യമായി അതിൽ നടന്നിട്ടുള്ള ക്രമക്കേടുകൾ അന്വേഷിക്കാനായി ഈ ഉന്നത ഉദ്യോഗസ്ഥരുടെ 6-അംഗ സമിതി വരുന്നത്. പിന്നെ ഈ ഒരു അന്വേഷണം നടക്കുന്നത് സെക്ഷൻ 212-1, പിന്നെ അതുപോലെ തന്നെ സെക്ഷൻ 212-4 കമ്പനീസ് ആക്ട് 2013, ഇതനുസരിച്ചുകൊണ്ടുള്ള അന്വേഷണത്തിലേക്കാണ് പോകുന്നത്. പിന്നെ ആദ്യഘട്ടത്തിൽ കണ്ടെത്തിയ ആദായനികുതി വകുപ്പ് സെറ്റിൽമെന്റ് ബോർഡിന്റെ കണ്ടെത്തലുകൾ, ആ കണ്ടെത്തലുകളിന്മേൽ ROC നടത്തിയ പ്രാഥമിക അന്വേഷണമുണ്ട്. കർണാടക ROC, ബംഗളൂരു ROC ഉണ്ട്, അതോടൊപ്പം തന്നെ എറണാകുളം ROC. ഈ രണ്ട് ROC ഫൈൻഡിങ്സ് അത് പരിശോധിച്ച് വെരിഫൈ ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷിക്കണമെന്ന കണ്ടെത്തലിലേക്ക് എത്തുന്നത്. പിന്നെ സെക്ഷൻ 212-4 കമ്പനീസ് ആക്ട് 2013 അനുസരിച്ചുകൊണ്ടാണ് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറായി അരുൺ പ്രസാദിന്റെ നേതൃത്വത്തിലുള്ള ഈ സംഘത്തെ നിയോഗിച്ചിരിക്കുന്നത്. ഇവർക്ക് കമ്പനീസ് ആക്ട് അനുസരിച്ചുകൊണ്ടുള്ള എല്ലാ അധികാരങ്ങളും ഉണ്ടാകും. അതായത് ഈ ഇടപാടുകളുടെ എല്ലാ ഇടങ്ങളിലേക്കും ഇറങ്ങിച്ചെന്ന് അത് പരിശോധിക്കാനും വേണ്ട രീതിയിൽ ഇപ്പോൾ വിവരങ്ങൾ തേടേണ്ടതുണ്ടെങ്കിൽ ആ വിവരങ്ങൾ തേടുന്നതിനും എല്ലാം ഇവർക്ക് അധികാരം കൊടുത്തുകൊണ്ടുള്ള ഉത്തരവാണ് നൽകിയിരിക്കുന്നത്. 8 മാസത്തിനകമാണ് ഇതിൽ അന്വേഷണം പൂർത്തിയാക്കേണ്ടത്, റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത്. ഇനി ഈ വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നിയമസഭയിൽ ഈ ഉത്തരവിറങ്ങുന്നത് ജനുവരി 31 തീയതിയാണ്. നിയമസഭയിൽ ഈ വിഷയം ജനുവരി 30 വരുമ്പോൾ മുഖ്യമന്ത്രി നക്ഷത്ര ചിഹ്നമിടാത്ത ചോദ്യമായിട്ടാണ് വന്നത്. അതിന് ഒരു മറുപടിയും നൽകിയില്ല, മറുപടി നൽകിയിട്ടില്ല എന്നുള്ള കാര്യം കൂടി നമ്മുടെ മുന്നിലുണ്ട്. ഹൈക്കോടതിയിൽ ഈ കേസ് വന്നപ്പോൾ അതിൽ ഹൈക്കോടതി തന്നെ വ്യക്തമാക്കിയിരുന്നു SFIO അന്വേഷിക്കുന്നതിൽ തടസ്സമില്ല എന്ന്. കേന്ദ്ര സർക്കാരിന്റെ നിലപാട് എന്ന ചോദ്യമാണ് ആ കേസ് പരിഗണിച്ച ഘട്ടത്തിൽ, ഷോൺ ജോർജിന്റെ ഹർജി പരിഗണിക്കുന്ന ഘട്ടത്തിൽ ഹൈക്കോടതി ചോദിച്ചത്. അപ്പോൾ അന്നേരം കേന്ദ്ര സർക്കാർ നിലപാട് വ്യക്തമാക്കിയിരുന്നില്ല. എന്നാൽ ഇപ്പോൾ കൃത്യമായി സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷണം ഏറ്റെടുക്കുന്നു. 12-ാം തീയതി ആ നിലപാട് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കാൻ പോകുന്നു. ഇതിനിടയിൽ KSIDC ഈ മാസപ്പടി വിവാദത്തിൽ അല്ലെങ്കിൽ ഈ കേസിൽ ചുമതലപ്പെടുത്തിയിരിക്കുന്നത് ആരെയാണ്? രാംലല്ലയ്ക്ക് വേണ്ടി രാംലല്ലയ്ക്ക് വേണ്ടി ഹാജരായ സുപ്രീംകോടതിയിലെ മുതിർന്ന അഭിഭാഷകൻ CS വൈദ്യനാഥനെയാണ്. അപ്പോൾ ഈ കേസിന്റെ ഒരു ഗൗരവം മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു കൃത്യമായി KSIDC. പിന്നെ എക്സാലോജിക് CMRL ഇടപാടിൽ, അതിൽ ഒരു കോർപ്പറേറ്റ് തട്ടിപ്പ് അന്വേഷണ ഏജൻസിയാണല്ലോ SFIO അന്വേഷണം ഏറ്റെടുക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ അതിൽ ക്രമക്കേടുകൾ ആദ്യഘട്ടത്തിൽ കണ്ടെത്തി എന്നുള്ളത് മനസ്സിലാക്കണം. എക്സാലോജിക് കടലാസ് കമ്പനിയാണോ എന്ന് പരിശോധിക്കണമെന്ന് എറണാകുളത്തെ രജിസ്ട്രാർ ഓഫ് കമ്പനീസ് ആവശ്യപ്പെട്ടിരിക്കുന്നതിന് പ്രധാനപ്പെട്ട കാരണം ചോദ്യങ്ങൾക്ക് CMRL നൽകിയ മറുപടിയിലുള്ള അവ്യക്തതയും ഇടപാടുകൾ വിശദമായി പരിശോധിക്കപ്പെട്ടിട്ടില്ല എന്ന രണ്ട് കാര്യങ്ങളും ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ്. പിന്നെ 13% ഓഹരിയുള്ള KSIDC കണക്കുകൾ, അത് ഇതിൽ മാത്രമല്ല മൊത്തത്തിൽ പരിശോധിക്കണം കരിമണൽ കമ്പനിയുമായുള്ള ഇടപാടുകളിൽ എന്നുള്ളത് കൃത്യമായി പറയുന്നുണ്ട്. പിന്നെ കർണാടക ROC ഒരു ചോദ്യം ചോദിച്ചിരുന്നു എക്സാലോജിക്കിനോട്. ശശിധരൻ കർത്തയുടെ CMRL നിന്ന് വ്യക്തിപരമായി 55 ലക്ഷം രൂപ വീണ വിജയൻ കൈപ്പറ്റിയിട്ടുണ്ട്. അതിൽ എന്തിന് കൈപ്പറ്റി എന്നുള്ള ചോദ്യത്തിന് ഒരു മറുപടിയും ഇതുവരെ കൊടുത്തിട്ടില്ല. വീണ യോഗ്യതയുള്ള പ്രൊഫഷണലാണ്, സ്വന്തം നിലയിൽ സോഫ്റ്റ്വെയർ കൺസൾട്ടന്റ് സേവനത്തിന് അർഹതയുണ്ട്, ആ വാദങ്ങളൊന്നും നിലനിൽക്കില്ല. കള്ളപ്പണം വെളുപ്പിക്കൽ തടയൽ അഴിമതി നിരോധന നിയമങ്ങൾ ലംഘിച്ചു എന്നുള്ള ROC റിപ്പോർട്ട് മുന്നിലുണ്ട്. അതുകൊണ്ട് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണത്തിലൂടെ ഇതിലെ കള്ളി വെളിച്ചത്ത് വരാൻ പോകുന്നു. ഇനി ഇതിൽ നിന്ന് ഒളിച്ചോടാൻ കഴിയില്ല. രാഷ്ട്രീയ വാദങ്ങൾ നിരത്തിയിട്ടും കാര്യമില്ല. നിയമപരമായ കരാർ, സുതാര്യമായ പണമിടപാട്, ആ വാദമൊന്നും നിലനിൽക്കില്ല. Meet the editors.